ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച സ്ഥലവും കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാനാണ് കേട്ടോ. ഇതിൽ വല്ല തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്, ക്ഷമിക്കാൻ. ഞാൻ കേട്ടു പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഇതൊന്നും ആരും കണ്ടതല്ലല്ലോ. നമുക്ക് മസ്ജിദുൽ ഹറാം പള്ളിയുടെ ഇടതുഭാഗത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, മർവ മലയുടെ ആ ഗേറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ ഷെഹബിൽ എത്താൻ പറ്റൂ കേട്ടോ. പുതിയ പുതിയ ബിൽഡിങ്ങുകളെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. എപ്പം പണി നടക്കും പോലെ മക്കയിൽ, മക്ക എല്ലാം കൂടി അല്ല, ഹറം പള്ളിയെല്ലാം കൂടി എന്താ പറയുക, മക്കയിലെ പിന്നെ എന്താ പറയുക, മക്കയിൽ ഫുള്ളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വികസിച്ച് വികസിച്ച് വലുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നാ പറയുക, ഇവിടെ ഇതിലേ കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ ഷെഹബ് അബി താലിബ് എന്നും ഷെഹബ് അലി എന്നെല്ലാം പേരുണ്ടായിന്. ഷെഹബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു മലഞ്ചെരുവ് എന്നെല്ലാം പറയില്ലേ, അതുപോലെയാണ് അറബിയിൽ ഷെഹബ് എന്ന് പറയുന്നത്. ജബലുൽ ഈ രണ്ട് മലകളാണ് ഇവിടെ, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമായത് കൊണ്ടാണ് അങ്ങനെ പേരിട്ടാ. ജബൽ കുബൈസ് എന്ന് പറഞ്ഞ ഒരു മലയുണ്ട്, മറ്റേ മലയുടെ പേര് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ എഴുതി അറിയിക്കാം. അപ്പം ജബൽ കുബൈസിൻ്റെ ഒരു വലത് സൈഡിലുള്ള സ്ഥലത്താണ്, പിന്നെ ഒരു മലയുടെ മുകളിലായിട്ട്. ഇപ്പം മക്കയിലുള്ള പാലസും കാര്യങ്ങളെല്ലാം അവിടുത്തെ രാജാക്കന്മാരെ കൊട്ടാരങ്ങളെല്ലാം ഉള്ളത് അവിടെയാട്ടാ. നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ മക്കത്തുൽ മുക്കറബ എന്ന് പറഞ്ഞ, മുക്കറമ എന്ന് പറയുന്ന മക്ക ലൈബ്രറി എന്ന് പറയുന്ന റസൂലുള്ള ജനിച്ച ആ സ്ഥലത്തെത്തോട്ടാ പള്ളി കണ്ടെങ്കിൽ. ഇതിൻ്റെ അടുത്ത് സൈഡിൽ അങ്ങോട്ടേക്കായിട്ട് ആ വെള്ള പെയിൻ്റ് അടിച്ച പോലത്തെ സംഭവം കാണുന്നു കാണൂ കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അതാണ് അബൂജഹലിൻ്റെ വീട്. അത് 6000-ത്തോളം കക്കൂസാണ് ഇപ്പം മക്കയിലെ. അബൂജഹലിൻ്റെ വീട്ടിലാണ് കേട്ടോ, റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് അബൂജഹലിൻ്റെ വീട് കേട്ടോ. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലും റസൂലുള്ളാഹിൻ്റെ കുട്ടിക്കാലം, കുട്ടിക്കാലം തന്നെ 4 വയസ്സിന് ശേഷമുള്ള പ്രായത്തിൽ ബാല്യവും കൗമാരവും യൗവനവും പിന്നെ വിവാഹവും എന്ന് പറയേണ്ട 40 വയസ്സ് വരെ അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ച ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പിന്നെ എന്താ പറയുക, നമുക്കിവിടെ പോയി നിൽക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് കേട്ടോ. ലോകം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്, റസൂലുള്ള ഓടിക്കളിച്ച ആ മണ്ണ്, ആ കുട്ടിക്കാലത്തെ കുസൃതികളും കാര്യങ്ങളെല്ലാം നടന്ന ഒരു സ്ഥലം. നമുക്ക് എന്തെല്ലാം നമ്മുടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ റസൂലുള്ളാഹിനെ പറ്റിയുള്ള ആ ചിത്രങ്ങളെല്ലാം ഇങ്ങനെ ഓടി വരും. വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. അങ്ങനെ റസൂലുള്ളാഹി ജനിച്ച വീടാണെന്ന് പറയുന്നുണ്ട് ഹദീസുകളിലെല്ലാം. എന്താ പറയുക, ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തിയത് അല്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ പണ്ട് ആദ്യകാലങ്ങളിലെ പറയപ്പെടുന്ന ഒരു സ്ഥലമാണിത് കേട്ടോ. അതും വ്യക്തമായ തെളിവൊന്നും ഇല്ല എന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോയെന്നും പറയുന്നുണ്ട്. എന്നാലും നമ്മളറിയപ്പെട്ട റസൂലുള്ളാഹിനെ ജനിച്ച ഒരു സ്ഥലമാണിത് കേട്ടോ. പിന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, അബ്ദുള്ളയുടെ മകനായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ജനിച്ച അബ്ദുമനാഫിൻ്റെ മകൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ളയുടെ മകനായിട്ട് ജനിച്ച മുഹമ്മദ്. അങ്ങനെ അബ്ദുള്ള അബ്ദുമനാഫിൻ്റെ ഒരു ഭാര്യയിലുള്ള മകനാണ് ഈ അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് ഒരു കല്യാണം കഴിച്ചതാണ് മദീനയിൽ. ആ മദീനയിൽ കല്യാണം കഴിച്ചതിലുള്ള ഒരു മകനാണ് ആ പിന്നെ അബ്ദുള്ളാഹിനെയും കൂട്ടിയിട്ട്, അബ്ദുള്ള നമ്മുടെ അമ്മാവൻ്റെ വീട്ടിലേക്ക് ആമിനാനെയും കൂട്ടിയിട്ട് മദീനയിൽ പോയ സമയത്താണ്. അവിടെ മദീന പണ്ട് കാലങ്ങളിൽ ജനവാസം കുറഞ്ഞിട്ടുള്ള ഭയങ്കര ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഇപ്പോൾ അവിടെ നല്ല തണുപ്പൊക്കെയാണ്. പനിയെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, പിടിപെട്ടാൽ ഇങ്ങനെ മാറാത്തൊരു കാലം. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നാൽ അവിടെ താമസിക്കാൻ പറ്റാത്തൊരു ചുറ്റുപാട്, അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയുള്ള ഒരു സ്ഥലം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അവിടെ ആഗമനത്തിന് ശേഷം മലവിടെ ഒരു നല്ല ഒരു മണ്ണായി മാറിയത് എന്നാണ് ഹദീസുകളിലെല്ലാം പറയുന്നത്. അങ്ങനെ ആ മദീനയിൽ വെച്ചിട്ട് അബ്ദുള്ളയ്ക്ക് അപ്പോൾ റസൂലുള്ളാഹിനെ ഗർഭമുള്ള സമയം അബ്ദുള്ള മരണപ്പെടുകയും അവിടെ തന്നെ ഖബറെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യ ഉമ്മ ആമിന ബീബി മക്കയിലേക്ക് തിരിച്ചു വന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ വീട്, അബ്ദുൽ മുത്തലിബ് തന്നെ ഭർത്താവിൻ്റെ ഉപ്പ, അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുകയും അവിടെ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ജന്മം നൽകുകയും ചെയ്തിട്ടോ. അതിന് റബിയുള്ളവല് മാസം 12-ാം തീയതി എന്ന് പിന്നെ ചരിത്രങ്ങൾ പറയുന്ന ആ ദിവസം സുബയോടടുത്ത സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളിലേക്ക് റഹ്മത്തായത്.
ഈ മക്കയിലെ ഈ ഷഹബിൻ്റെ ഷഹബ് അബി താലിബിൻ്റെ ഈ ഒരു മലഞ്ചെരുവില്ല ഈ വീട്ടിലായിരുന്നു, ഈ വീട് നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു, ഈ ലൈബ്രറി നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു എന്ന് ഹദീസുകളിൽ പറയുന്നുണ്ട്. അവിടെ മുമ്പ് പള്ളിയായിരുന്നു, പിന്നെ ഇത് അബ്ദുല്ല രാജാവിൻ്റെ കാലത്തായിട്ട് അങ്ങനെ ഈ ലൈബ്രറി ഉണ്ടാക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. അതൊന്നും വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറഞ്ഞതിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം. പിന്നെ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ നമുക്ക് കാണാൻ പോയാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ലൈബ്രറിയാണ്, വീടൊന്നുമല്ല. പക്ഷെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിന് ജനിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവം. മക്കയും ഹറം പള്ളിയും പിന്നെ കഅബ ഷെരീഫും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മക്കയിൽ കാണാനുള്ള ഏറ്റവും ഒരു ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു കാര്യം കേട്ടോ. ഈ ഷഹബിൻ അബി താലിബിലാണ് അള്ളാഹുവിൻ്റെ റസൂലും പിന്നെ സഹാബാക്കളും പിന്നെ 3.5 കൊല്ലത്തോളം പട്ടിണി കിടന്ന് കേട്ടോ. ഉപരോധം കൊണ്ട് റസൂലുള്ളാനെ അവർക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ്, കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മക്കത്തുൽ മുക്കറമത്തുൽ മുക്കറ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. അങ്ങനെ ഷഹബ് അബി താലിബിലാണ് അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണിയും, റസൂല് മാത്രമല്ല അബൂ താലിബും അലി റളിയല്ലാഹുവിനും ഖദീജ ബീബിയും റസൂലുള്ളാഹിൻ്റെ മക്കളും അബൂ താലിബിൻ്റെ കുടുംബം, അങ്ങനെ 3-4 ഖുറൈശികളായ കുടുംബങ്ങൾ അവിടെ പട്ടിണി കിടന്ന് 3.5 വർഷക്കാലം അവർ ഒട്ടകത്തിൻ്റെ കാഷ്ടം പോലും എല്ലുപോലും പിന്നെ എല്ലുപോലും അവർ പെറുക്കി തിന്നു എന്നും എല്ലെല്ലാം വായിലിട്ട് ചമക്കുമായിരുന്നു അവർക്ക് വായിക്കൊരു നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. ഒട്ടകത്തിൻ്റെ കല്ല് പോലും എടുത്ത് ചമച്ചിട്ടുണ്ടെന്നും പച്ചിലകളും ഭക്ഷിച്ചിട്ടുണ്ടെന്നും പച്ചിലകൾ ഭക്ഷിച്ചിട്ട് പിന്നെ മൃഗങ്ങൾ കാഷ്ടിക്കുന്ന പോലെയാണ് നമ്മൾ കാഷ്ടിക്കലെന്നെല്ലാം സഹാബാക്കൾ പറഞ്ഞു എന്നെല്ലാം ഹദീസുകളിലെല്ലാം കാണട്ടെ. നമ്മളും ഭക്ഷണം ധാരാളമായിട്ട് ഉണ്ടാക്കുമ്പോൾ കഴിക്കുമ്പോൾ നമ്മുടെ പ്രവാചകൻ നമുക്ക് വേണ്ടി ജീവിച്ച അള്ളാഹുവിൻ്റെ റസൂൽ പട്ടിണി കിടന്ന കാര്യം, ഖദീജ ബീവി മരിക്കാനേ കാരണമായത് ഷഹബിലെ പട്ടിണിയാണെന്ന് റസൂലുള്ള ഒരുപാട് പ്രാവശ്യം വിസ്മരിക്കാറുണ്ടായി, ഓർമ്മിക്കാറുണ്ടായിരുന്നു. നമുക്കൊരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത കാര്യം കേട്ടോ അതെല്ലാം. അപ്പോൾ പിന്നെ സങ്കടപ്പെടാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഭക്ഷണം കൊണ്ട് ഈ ആർമാദിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഓർമ്മിക്കേണ്ട കാര്യം. ഞാനടക്കം എല്ലാവർക്കും കൊണ്ട് പറയുന്നത് കേട്ടോ, ഞാൻ വയറ് നിറച്ചും ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പം എനിക്ക് സങ്കടം വരാറുണ്ട് കേട്ടോ. റസൂലുള്ളാഹിനെ കുടുംബത്തിനെ ആലോചിച്ചിട്ട് ഈ കഥ മനസ്സിലായതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങളും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞിരുന്നതാണ്, എപ്പം ഭക്ഷണം കൊണ്ടിങ്ങനെ കളിക്കുമ്പോൾ എപ്പോൾ നമ്മൾ ഓർമ്മിക്കണം കേട്ടോ, നമ്മൾക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പ്രവാചകനും കുടുംബവും പട്ടിണി കിടന്ന കാര്യം. അപ്പം അധികമായി കുറച്ച് വയറ് വിശന്നാലൊന്നും പ്രശ്നമില്ല, കണക്കായ ഭക്ഷണം ഉണ്ടാക്കുക, കുറച്ച് വിശന്നാൽ സാരമില്ല, നമ്മൾ മരിച്ചൊന്നും പോകില്ല കേട്ടോ. അതുപോലെ തന്നെ രാത്രി സമയത്ത് വൈകുന്നേരം മഹരിബി നിസ്കാരത്തിന് ശേഷം നമ്മൾ ഭക്ഷണം ഓവറായിട്ട് കഴിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് രാവിലെ എണീക്കാനൊന്നും പറ്റാത്ത കേട്ടോ. നമ്മൾ ഇത്രയും മാരിവിന് മുമ്പായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുക, രാത്രി നല്ല വിശപ്പുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അക്കിരിയോ എന്തെങ്കിലും തിന്നാൽ മതി വയറ് നിറച്ച്. റസൂലുള്ള പറഞ്ഞിട്ടില്ല അത്തായ മത്തിപ്പായത്തോളം, അത് വളരെ കറക്റ്റാണ് കേട്ടോ. അത് ശരിക്കും നമ്മളെ ശരീരത്തിന് നല്ല ഉണർവും എനർജിയും നൽകും കേട്ടോ. നമ്മളെ ശരീരത്തിൽ അടങ്ങി അടിഞ്ഞു കൂടിയ കൊഴുപ്പെല്ലാം രാവിലേക്ക് നമുക്ക് വിശക്കുമ്പോൾ അതിങ്ങനെ കൊഴുപ്പെല്ലാം പിന്നെ നമ്മുടെ ശരീരത്തു നിന്ന് ബേണായിട്ട് ഇന്നങ്ങനെ ഉരുകിയിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറക്കാനെല്ലാം രാത്രിയുള്ള ഭക്ഷണം സ്കിപ്പ് ചെയ്യൽ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഈ ഒരു വിഷയത്തിൽ അത് പറഞ്ഞല്ല കേട്ടോ, ഞാൻ പട്ടിണിയുടെ കാര്യം പറഞ്ഞാണ്. അങ്ങനെയാണ് ഈ ഒരു ഷഹബിൻ്റെ കാര്യം. വേറെന്താ പറയുക, അങ്ങനെ റസൂലുള്ളാഹിനെ പ്രസവിച്ച് ശേഷം പിന്നെ ആ മക്കയിലുള്ള ഖുറൈശി സ്ത്രീകൾ, മക്കയിലുള്ള കുറേശികളായ സ്ത്രീകൾ, മക്ക ഒരു പട്ടണം കേട്ടോ, ഒരു ഗ്രാമമല്ല, അവിടെ പണ്ട് മുതലേ കച്ചവടം നടക്കുന്ന ഒരു പട്ടണമാണ്. അവിടെയുള്ള എല്ലാ സ്ത്രീകളും വ്യാപാരികളാണെന്ന് ആ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെറിയ മക്കളെ ഒന്ന് നോക്കാം, സമയമില്ലാത്തതിൻ്റെ കുറവുകൊണ്ടായിരിക്കും അവർ മക്കളെ, പിന്നെ ആ രോഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷത്തിൽ വളരാൻ വേണ്ടിയിട്ട് തായ്ഫിലെല്ലാം കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. തായ്ഫിലെല്ലാം നല്ല പച്ചപ്പും പിന്നെ അരുവികളും പുഴകളൊക്കെ ആയിട്ട് നല്ലൊരു എന്നാ പറയുക ഭയങ്കര സുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ. തായ്ഫിലെല്ലാം കൊണ്ടുപോയിട്ട് വളർത്തും. അങ്ങനെ തായ്ഫിൻ്റെ എല്ലാം ഒരു വീട് ഞാൻ പിന്നെ ചെയ്യട്ടോ. അങ്ങനെ തായ്ഫിൽ അലീമ ബീബിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ മുലയൂട്ടാൻ വേണ്ടി കൊടുത്തു കേട്ടോ. അത് എത്രയോ ദിവസം പ്രായമുള്ള സമയത്താട്ടോ.
അങ്ങനെ തായിഫിൽ നിന്ന് ഹലീമ ബീബിയും വേറെ 3 5 10 വേറെ കുടുംബങ്ങളും മക്കളെ കളക്ട് ചെയ്യുക എന്ന് പറയും, മക്കളെ വാങ്ങാൻ വേണ്ടി വരുന്നത് കേട്ടോ. ആരെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ അവരെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി വളർത്തിയാൽ അവർ സ്വർണം വെള്ളിയും നാണയങ്ങളും ധാന്യങ്ങളും എല്ലാം കൊടുക്കും. ധാന്യമൊന്നും എനിക്കറിയില്ല, അവർക്ക് അതിന് ഉപഹാരം കൊടുക്കും. ആ ഉപഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ദരിദ്രന്മാരായ ആൾക്കാർ ഇങ്ങനെ മക്കളെ എടുക്കാൻ വരും. അങ്ങനെ വന്നതാണ് ഹലീമ ബീബിയും വേറെ കുറച്ച് ആൾക്കാരും. അപ്പോൾ അവർക്കെല്ലാം മക്കളെ കിട്ടി, ഹലീമ ബീബിക്ക് മാത്രം മക്കളെ കിട്ടിയില്ല. അപ്പോൾ ഒരു കുട്ടിയുണ്ടെന്ന്, അബ്ദുൽ മുത്തലിബിൻ്റെ വീട്ടിലൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹലീമ ബീബിയും അവരുടെ ഭർത്താവ് ഹാരിസ് റളിയല്ലാഹുവിനും കൂടെ അവിടെ വന്നു. അവർ പിന്നീട് മുസ്ലിം ആയതല്ലേ. അങ്ങനെ വന്ന സമയത്ത് ഉപ്പയില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. അങ്ങനെ അന്ന് രാത്രി ഹലീമ ബീബിക്ക് ഭയങ്കര സങ്കടമായി. നമ്മൾ പട്ടിണിയായി, അവരുടെ കുഞ്ഞും പിന്നെ മുലയിൽ പാലില്ലായിട്ട് ഭക്ഷണം കിട്ടായിട്ട്. ആ ഒരു റസൂലുള്ളാഹിൻ്റെ പ്രായത്തിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരു മകനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവർക്ക് ആ കുട്ടിക്ക് പാലില്ലായിട്ട് കരച്ചിലും അവരുടെ കഴുതയൊക്കെ ഭക്ഷണം കിട്ടായിട്ട് ഇങ്ങനെ ഭയങ്കര ക്ഷീണിതനായി, അങ്ങനെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്ന് നമ്മൾ വെറും കൈയോടെ തിരിച്ചു പോക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ സമയത്ത് മനയില്ലാ മനസ്സോടെ ആരിസ് റളിയല്ലാഹുവിനു സഹമ്മതം മൂളി. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിനെ വാങ്ങാൻ വേണ്ടി വന്നു. അപ്പം പിന്നെ അവർ നല്ലൊരു പൈസയും അബ്ദുൽ മുത്തലിബ് അടുത്ത ഖുറൈശിയിലെ നേതാവല്ലേ കൊടുത്ത് അവർക്ക് റസൂലുള്ളാഹിനെയും കൊടുത്ത് ഏൽപ്പിച്ചതാട്ടോ. ആ സമയത്ത് അവർ അന്ന് രാത്രി തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ നല്ലോണം മുല കുടിച്ച് സുഖമായിട്ട് ഉറങ്ങി, അതേപോലെ തന്നെ ഹലീമ ബീബിയുടെ മകനും നല്ലോണം മുല കുടിച്ച് സുന്ദരമായി ഉറങ്ങി. അപ്പോൾ തന്നെ ഹലീമ ബീബിക്ക് തോന്നി നമുക്ക് കിട്ടിയ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല എന്ന് അന്ന് തന്നെ ഹലീമ ബീബിക്ക് തോന്നിയെന്ന്. അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ കഴുത ഇങ്ങോട്ട് വന്ന കഴുതയല്ലോ, കഴുതയോ കുതിരയോ എന്തോ മൃഗത്തിൻ്റെ മുകളിലല്ലോ അവർ വന്ന്, നല്ല സ്പീഡായിട്ട് ഓടി നടക്കുന്നൊന്നും. പിന്നെ അവരെല്ലാ സമ്പൽ സമൃദ്ധിയും തായിഫിലെത്തിയതിന് ശേഷം അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് 2 വയസ്സായതിന് ശേഷം ഒരു വാക്കിൻ്റെ ഒരു വിലയനുസരിച്ചിട്ട് 2 വയസ്സിൽ അവർ കുട്ടികളെ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കാൻ അവർക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ സങ്കടം കൊണ്ട് എന്നാലും ബാക്കിൻ്റെ വില അനുസരിച്ച് അവർ റസൂലുള്ളാഹിനെ തിരിച്ചു കൊടുക്കാൻ മക്കയിലേക്ക് പോയ സമയത്ത് മക്കയിൽ എന്തോ ഒരു മഹാമാരി ഉണ്ടെന്നു, പടർന്നു പിടിക്കുന്ന ഒരു രോഗം ഉള്ള സമയമായതുകൊണ്ട് അമിന ബീബി വീണ്ടും റസൂലുള്ളാഹിനെ തിരിച്ച് അവരെ കൂടെ തന്നെ അയച്ചു എന്നു. പിന്നെ 2 വർഷക്കാലം തായിഫിൽ ജീവിച്ചു എന്നല്ല ചരിത്രങ്ങൾ പറയുന്നത് കേട്ടോ. അങ്ങനെ 4 വർഷക്കാലം അള്ളാഹുവിൻ്റെ റസൂൽ തായിഫിലായിരുന്നു. പിന്നെ അതിന് ശേഷം 2 കൊല്ലം അബ്ദുൽ മുത്തലിബിൻ്റെ കാലം റസൂലുള്ളാഹിൻ്റെ സുവർണ കാലമായിരുന്നു എന്ന് പറയുന്ന അബ്ദുൽ മുത്തലിബ് പിതാമഹൻ നമ്മുടെ വെല്ലുപ്പ നല്ല പൊന്നുപോലെ നോക്കിയെന്ന്, അവിടുത്തെ ഖുറൈശിയിലെ ലാസ്റ്റ് വാക്കായിരുന്നു, നേതാവായിരുന്നു അബ്ദുൽ മുത്തലിബ്. കഅബത്തിൻ്റെ അടുത്ത് പ്രത്യേക ഇരിപ്പിടം ഉണ്ടായിരുന്നു എന്ന്, അള്ളാഹുവിൻ്റെ റസൂലിനെ അവിടെ ഇരുത്തുമായിരുന്നു എന്ന്, റസൂലുള്ളാഹ് പ്രവാചകനാണെന്നും ഭാവിയിലത്തെ രാജാവാണെന്നും ഒക്കെ ഏതോ ഒരു ജൂതൻ പ്രവചിച്ചെന്നും, റസൂലുള്ളാഹ് ഒരു സാധാരണ മനുഷ്യനല്ല, മുഹമ്മദ് എന്ന് പേര് വിളിച്ചതും അബ്ദുൽ മുത്തലിബാണ്, എൻ്റെ മകൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്നും എല്ലാം അബ്ദുൽ മുത്തലിബ് പറയുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ മരണകാലത്തിന് ശേഷം റസൂലുള്ളാഹിൻ്റെ കഷ്ടകാലം എന്ന് പറയാനുള്ളൂ. അപ്പോൾ അബ്ദുൽ മുത്തലിബ് മരണത്തോടനുബന്ധിച്ച സമയത്ത് പിന്നെ റസൂലുള്ളാഹിനെ ആരുടെ ഏൽപ്പിച്ചെന്നറിയാം, അബൂ താലിബിൻ്റെ അടുത്ത്, അബൂലഹബിൻ്റെ അടുത്തല്ല അബൂതാലിബിൻ്റെ അടുത്ത്. അബൂലഹബ് വലിയ ധനികനായിരുന്നു, അതും റസൂലുള്ളാഹിൻ്റെ ഒരു മൂത്താപ്പയാണ്. അബൂലഹബ്, അനസ്, അബ്ബാസ്, ഹംസ, പിന്നെ ഇതെല്ലാം അബൂതാലിബ്. അബൂതാലിബും പിന്നെ അള്ളാഹുവിൻ്റെ റസൂലും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ ഏറ്റവും ഇളയ മകനായിരുന്നു എന്ന ചരിത്രം പറയുന്നത്. അതിൻ്റെ നേരെ ജ്യേഷ്ഠനായ അവർ രണ്ടുപേരും ഒരു ഉമ്മാൻ്റെ മക്കളാണ്. അലി റളിയല്ലാഹുവിൻ്റെ പിതാവായ അബൂതാലിബ് അബൂതാലിബിൻ്റെ അടുത്താണ് ഏൽപ്പിച്ചതെന്ന് പറയുന്നു മൂത്താപ്പാൻ്റെ അടുത്ത്. അപ്പോൾ അവർ ഡയറക്റ്റുള്ള ഒരു ഉമ്മാൻ്റെ മക്കളായതുകൊണ്ടായിരിക്കും, പക്ഷേ അബൂതാലിബ് ദരിദ്രനായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അബൂതാലിബിൻ്റെ മരണം വരെ അള്ളാഹുവിൻ്റെ റസൂലിനൊരു താങ്ങും തണലുമായിട്ട് 3.5 വർഷക്കാലം ഷഹാബിൽ പട്ടിണി കിട്ട് ഉപരോധിച്ചിട്ടും പിന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ അബൂതാലിബ് വിട്ടുകൊടുത്തിട്ടില്ല കേട്ടോ. അവർക്ക് ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും എൻ്റെ മോനെ ഞാൻ മുഹമ്മദിൻ്റെ ശരീരത്തിൽ ഒരു മണൽത്തരു പോലും വീഴാൻ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് അവരൊരു കാവലായിട്ട്. അപ്പോൾ അബൂതാലിബിന് അവർക്ക് മക്കാലെ മുശ്രിക്കുകൾക്ക് ഭയങ്കര ബഹുമാനവും പേടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിൻ്റെ റസൂലിനൊന്നും ചെയ്തിട്ടില്ല. ഖദീജ ബീവിയും അബൂതാലിബും എല്ലാം ഷഹബിലെ ഉപരോധം കൊണ്ട് പട്ടിണി കിടന്നിട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾക്കകം മരണപ്പെട്ടുപോയി. അതിനുശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂലിന് നുബുവത്ത് കിട്ടിയതും, അല്ല നുബുവത്ത് മുമ്പേ കിട്ടിയതല്ലേ, പ്രവാചകനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവർ ഇങ്ങനെ റസൂലുള്ളാഹിനെ മൂത മദീനയിലേക്ക് ഹിജ്റ പോയത്. അവർ രക്ഷയില്ലാണ്ടായിട്ടാണ്
റസൂൽ മദീനയിലേക്ക് പോയിട്ട് അവിടെ വീടും കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടൊറ്റ രാത്രി കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പോയത് അവിടെ വെച്ചാണ്. അങ്ങനെയാണ് ഹലീർ അല്ലാഹുവിൻ്റെ സഹോദരനായ എന്ന പേര് മറന്നുപോയി, പിന്നീട് മുസ്ലിമായ ഒരു സഹാബിയുടെ കയ്യിലായിരുന്നു റസൂലുള്ളാഹിൻ്റെ വീട്. അവർ പിന്നെ പിന്നീട് മുസ്ലിമായ ശേഷം മദീനയിലേക്ക് പോയിട്ടുണ്ടാവാം എൻ്റെ ഒരു നിഗമനാണ്. ആ സമയത്ത് ആ വീടും സ്ഥലമെല്ലാം അവർ വിട്ട് കളഞ്ഞു. അപ്പോൾ മക്കാ വിജയത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിൽ വന്ന സമയത്ത് റസൂലുള്ളാഹിനെ അവർ അംഗീകരിച്ച സമയത്ത് അവർ മക്കാർ റസൂലിനോട് അവിടെ മക്കയിൽ തന്നെ താമസിക്കാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് അങ്ങനെ ആ ഷഹബിലോട്ട് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്താ പറയുക, കഅബാലയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. എനിക്ക് റസൂലുള്ളാഹ് അങ്ങനെ റസൂലുള്ളാഹ് ഈ ഷഹബിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, എനിക്കായിട്ട് ഇവിടെ ഒന്നും ബാക്കി വെച്ചില്ലല്ലോ എന്ന്. അബു താലിബിൻ്റെ മകൻ അലി റളിയല്ലാഹുവിൻ്റെ സഹോദരൻ, പിന്നീട് മുസ്ലിമായ ഒരു സഹാബി, പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ആ സഹാബിയുടെ കയ്യിലായിരുന്നു ഈ വീട് സ്ഥലം. പിന്നെ അവരുടെ മക്കളായിട്ട് അവർ അത് വിറ്റ് കളഞ്ഞു എന്നാണ് പറയുന്നത്. അത് അവർ പിന്നീട് വിറ്റിട്ട് മദീനയിലേക്ക് പോയോ അല്ലെ മക്കയിൽ തന്നെ വേറെ എവിടെയോ താമസിച്ചോ എന്നൊന്നും എനിക്ക് അത്ര അറിയില്ല. അവരായിരുന്നു ഇത് വിറ്റതെന്ന് റസൂലുള്ളാഹ് സങ്കടത്താലെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എനിക്കായിട്ട് ഇവിടെ ഒന്നും ബാക്കി വെച്ചില്ലല്ലോ. പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ തീരുമാനങ്ങളും നുബുവത്തിന് ശേഷം ജിബ്രീലിൻ്റെ വഹിയിലല്ലേ റസൂലുള്ളാഹ് എല്ലാം ഒരു അനക്കം പോലും അനങ്ങിയിട്ടുള്ളൂ. അതെല്ലാം അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള തീരുമാനമായിരിക്കും ആണല്ലോ. അതുകൊണ്ടായിരിക്കും റസൂലുള്ളാഹ് മദീനയിൽ പോയതും മദീനയിലെ മസ്ജിദുൻ നബവിയിൽ വഫാത്തായതും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതും എല്ലാം അതന്നെ ആയിരിക്കൂലേ കാരണം. അങ്ങനെ ഈ ജബൽ ഖുബൈസിന് വേറൊരു പേരുണ്ട് കേട്ടോ. ഈ ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായ ഒരു മല എന്നും ഒരു പേരുണ്ട്. ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായ പർവ്വതമാല ജബൽ ഖുബൈസ്. ആ ജബൽ ഖുബൈസിൻ്റെ മുകളിലാണ് പണ്ട് നൂഹ് നബിയുടെ കപ്പൽ നിർമ്മിച്ചത്. ആ പ്രളയത്തിൻ്റെ സമയത്ത് പിന്നെ നൂഹ് നബിയുടെ കാലത്തുള്ള പ്രളയത്തിൽ കാബം പൊളിഞ്ഞു പോവുകയും കാബത്തിൻ്റെ വല്ല ഭിത്തികളെല്ലാം തകർന്നു പോവുകയും ആദൻ നബിയുടെ കാലത്തെ ഭൂമിയിൽ കഅബാലയം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നില്ലേ. ഉണ്ടായിരുന്നു ആ സമയത്ത്. ആദൻ നബിയുടെ പിൽക്കാലത്ത് നൂഹ് നബിയുടെ പ്രളയത്തിൽ കാബം തകർന്നു പോയി. ആ സമയത്താണ് പിന്നെ ഇബ്രാഹിം നബിയുടെ കാലത്താണ് കാബം പുതുക്കി പണിഞ്ഞത്. ആ കാബം പുതുക്കി പണിയുന്ന സമയത്ത് കാബത്തിൻ്റെ ആ മൂലയിലെത്തിയ സമയത്ത് ഒരു കല്ല് എത്ര വെച്ച് നോക്കിയിട്ടും അതിനെ ഒരു മെച്ചാത്ത രീതിയിൽ കണ്ടപ്പോൾ ജിബിരിയിൽ വന്ന് പറഞ്ഞതാവൂലെ ഇബ്രാഹിം നബിയോട് വഹിയിലൂടെ ജബൽ ഖുബൈസിൻ്റെ മുകളിലായിട്ട് കാബത്തിൻ്റെ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞ കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ല് ജിബിരിയിലാണ് കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. പണ്ട് ആദൻ നബിയുടെ കാലത്തെ കാബത്തിൻ്റെ മുകളിൽ ഈ കല്ലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അത് നൂഹ് നബിയുടെ കാലത്ത് കാബം പ്രളയത്തിൽ കാബത്തിൻ്റെ ഭിത്തികളെല്ലാം ഒഴുകിപ്പോയ സമയത്ത് അത് അള്ളാഹു സംരക്ഷിച്ചു എന്നാണ് ഈ പർവ്വതത്തിൻ്റെ മുകളിൽ. പിന്നീട് ഏഴ് കാരക്കുരുവിൻ്റെ രീതിയിലുള്ള ഹജറുൽ അസ്വദ് എന്ന കല്ല് അത് പൊടിഞ്ഞിട്ട് പൊട്ടിപ്പൊളിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഏഴ് ചെറിയ കാരക്കുരുവിൻ്റെ വലുപ്പമേ കാരക്കയുടെ വലുപ്പമേ ആ കല്ലിപ്പോൾ ഉള്ളൂ. ഏഴ് എണ്ണം ഉണ്ട്, ആറോ ഏഴോ തന്നെയാണ് എൻ്റെ ഒരു ധാരണ. അത് അവിടെ നിന്നാണ് എടുത്തിട്ട് ഇബ്രാഹിം നബി ആ കഅബത്തിൻ്റെ അജറുൽ അസ്വദ് അജറുൽ അസ്വദായിട്ട് വെച്ചത്. അജറുൽ അസ്വദ് എന്നാണ് ആ കല്ലിൻ്റെ പേര്, സ്വർഗത്തു നിന്ന് കൊണ്ടുവന്ന കല്ല് എന്നല്ല പറയപ്പെടുന്നത്. അങ്ങനെ ആണ് ആ സംഭവം. പിന്നെ ഈ ഷഹബിൻ പിന്നെ ആ സമയത്ത് തന്നെ പിന്നെ ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഒരു പ്രളയം വന്നപ്പം കഅബത്തിന് കേടുപാടുകൾ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് പുതുക്കി പണിതതാണ്. ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ കാലത്തിന് ശേഷം പിന്നെ മണ്ണടിഞ്ഞു പോയിട്ട് മണ്ണ് മൂടപ്പെട്ട രീതിയിലാണ് നമ്മൾ സംസം കിണറുള്ളത്. അത് അബൂ താലിബിന് അബ്ദുൽ മുത്തലിബിന് റസൂലുള്ളാഹിൻ്റെ വല്ലുപ്പാക്ക് ഒരു സ്വപ്നത്തിലൂടെ കാട്ടിക്കൊടുത്തതാണെന്ന്. അവിടെ ഒരു കിണർ വറ്റാത്തൊരു കിണറുണ്ടെന്നും സംസം കിണറുണ്ടെന്നൊക്കെ കാട്ടിക്കൊടുത്തിട്ട് അവർ അത് മണ്ണ് നീക്കിയിട്ട് കവി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയപ്പെടുന്നുണ്ട്. അവരാണ് പിന്നീട് കണ്ടുപിടിച്ചതെന്ന് കേട്ടോ സംസം കിണർ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചരിത്രങ്ങൾ. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തന്നതാ കേട്ടോ. അങ്ങനെ ഈ പർവ്വതത്തിൻ്റെ മുകളിലാണ് പിന്നെ ഹജറുൽ അസ്വദ് സംരക്ഷിക്കപ്പെട്ടത്. ഇവിടെയാണ് പിന്നെ നൂഹ് നബിയുടെ കപ്പലുണ്ടാക്കിയതും എന്നും പറയപ്പെടുന്നുണ്ട്. അതാണ് ജബൽ ഖുബൈസ്. മറ്റ് രണ്ട് മലകളുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു പേര് എനിക്ക് ഓർമ്മ കിട്ടായിട്ടാണ്. പിന്നെ ആദ്യമായിട്ട് ഭൂമിയിലുണ്ടായ പർവ്വതം എന്നും പേരുണ്ട്. അങ്ങനെയാണ് റസൂലുള്ളാഹിൻ്റെയും പിന്നെ റസൂലുള്ളാഹിൻ്റെ പിതാക്കന്മാരുടെയൊക്കെ കഥ. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം.
അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ വീണ്ടും മദീനയിലേക്ക് പോയിട്ട് അവിടെ തന്നെ നോഫാത്താവുകയും ചെയ്തിട്ടില്ല. അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇനി ആരെങ്കിലും മദീനയിലും മക്കയിലെല്ലാം പോകുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് തന്നെ അങ്ങ് ഇറങ്ങി നടന്നോക്കട്ടെ, ഇങ്ങക്ക് ഇതെല്ലാം കാണാൻ പറ്റൂ. ആ ജബൽ ഖുവൈസിൻ്റെ സ്ഥലത്തും റസൂലുള്ളാഹിൻ്റെ എന്താ പറയുക ഷഹബിൻ്റെ അടുത്തെല്ലാം നമുക്കിങ്ങനെ നടന്ന് ഒറ്റയ്ക്ക് തന്നെ നടന്നു വടത് സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ഖദീജ ബീബിയുടെ ഇത് കാണാൻ പറ്റും. ഖബർ റസൂലുള്ള ഖദീജ ബീബിയുടെ ഖബറിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ഖാസിം തന്നെ റസൂലുള്ളാഹിൻ്റെ മകനെയും ഖബറടക്കം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാമാണ് കാര്യങ്ങൾ കേട്ടോ. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാൻ ക്ഷമിക്കണം. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞില്ല. നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെയും ഇനി എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ടാറ്റാ.